എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നാം കുറച്ചുകൂടി ജാഗരൂകരാകേണ്ടതുണ്ട്. ഈ ശീർഷകം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അട്ടകുളങ്ങളിൽ നടന്നതാണ്. ഇനി മണക്കാട് പ്രദേശത്ത് നടന്ന വാർത്തകൾ കൊണ്ട് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നാളെ നിങ്ങൾ കൂടാതെ ഞങ്ങളെ കുറിച്ച് നിങ്ങൾ മുമ്പിൽ കിട്ടി പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു അവസ്ഥ ഞാൻ ഒഴിവാക്കുകയാണ്. അതാർക്കെങ്കിലും മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് മനുഷ്യൻ വളർന്നുകൊണ്ട് ഇരിക്കുന്നു. ഇൻഫർമേഷൻ ടെക്നോളജി ഗ്ലോബൽ ഗേറ്റ് പോലെ ലോകം മുഴുവനും മനുഷ്യൻ അവന്റെ കൈവെള്ളയിൽ ലോകം മുഴുവനും ഒതുങ്ങി നിൽക്കുകയാണ്. ആ ഒതുങ്ങി നിൽക്കുമ്പോഴും കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുമ്പോഴും ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൈവെള്ളയായി ബ്രിട്ടീഷ് കൽപ്പനയുടെ അരമാതൃക ഇരിക്കുന്ന എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കായ ലോക പ്രശസ്തമായ ഗ്രന്ഥം വായിക്കണമെങ്കിൽ മണക്കാടുള്ള അവന്റെ വീട്ടിൽ ഇരിക്കുന്ന കമ്പ്യൂട്ടറിന്റെ കീബോർഡ് വേണമെത്തിയാൽ ബ്രിട്ടീഷ് റെയിൽവേയുടെ പുസ്തകം മുഴുവനും അവന് മുന്നിൽ ഇട്ട് വായിക്കാൻ കഴിയും. ലോകത്ത് മുഴുവനും ലോകത്തിന് ആദ്യമായി പത്രം വായിക്കുന്ന ഫിജി എന്ന രാഷ്ട്രമുണ്ട്. അവിടെ നിന്റെ ബന്ധുവാരങ്ങളിലുണ്ടെങ്കിൽ അയാളോട് കണ്ടുകൊണ്ട് സംസാരിക്കണമെങ്കിൽ നമ്പർ ഡയൽ ചെയ്തിട്ട് വീഡിയോ കോളിങ്ങിന്റെ പട്ടണം എത്തിയാൽ മതിയെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നിൽക്കുന്ന മനുഷ്യനെ മുഖതാവിനെ കണ്ട് സംസാരിക്കാൻ നമുക്ക് കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിനെ ആഴ്ചകളിക്കൽ മുഖനാണെങ്കിൽ അവളുടെ മുമ്പിലിരിക്കുന്ന വീഡിയോ കോളിങ്ങിലൂടെ അതിലൂടെ നോക്കിയാൽ മതിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാണാൻ കഴിയും. അതിലൊരു വലിയ ആപത്ത് പതിയിട്ടുണ്ടോ എന്ന് ഇന്നേ വരെ ആർക്കും അറിയില്ല. സാധാരണ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താക്കന്മാരെ നമ്മൾ എല്ലാവരും നന്നായി മുഖമൊക്കെ കണ്ട് വെബ് ക്യാമറയിലൂടെ കാണാറുണ്ട്. എല്ലാവരും ഒരു അപകടവും ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ വെബ് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നെറ്റിലോട്ട് കയറുമ്പോൾ അതിന് മുമ്പ് ഒരു ആപ്ലിക്കേഷൻ ഫോം വരും. അപ്പൊ അതിന് താഴെ ഓക്കെ അല്ലെങ്കിൽ ക്യാൻസൽ ഉണ്ടാവും. ഭർത്താവിനെ കാണും, ഭർത്താവിന്റെ മുഖം കാണാനും ആഗ്രഹമുണ്ട്, സർവ്വത് ഓക്കെ അടിക്കും. ക്യാൻസൽ അടിക്കില്ല, ഓക്കെ അടിക്കും. പക്ഷെ എന്താ പറയുന്ന ആപ്ലിക്കേഷൻ? നിങ്ങൾ ഈ കാണിക്കുന്ന, നിങ്ങൾ ഈ സംസാരിക്കുന്നത് മുഴുവനും ഞങ്ങൾ റെക്കോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് സമ്മതമാണ്? ഓക്കെ, സമ്മതമാണ്. ഇത് ഞങ്ങൾ പിന്നീട് ഇതിന് എന്തെങ്കിലും ദുരുപയോഗപ്പെടുത്തിയാൽ ഞങ്ങളുടെ ഉത്തരവാദിയായിരിക്കില്ല. പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. സമ്മതമാണോ? അറിയോ? ഓക്കെ. ഇതിന്റെ ഫോട്ടോകൾ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്, ഈ സ്ത്രീയുടെ ഫോട്ടോ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. ആ ഫോട്ടോ പിന്നീട് ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരിക്കില്ല. പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. ഓക്കെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഭാഗത്ത് ലോകം വളരുമ്പോഴും ആ വളർച്ച അവനെ പിന്നീട് തളർത്തുന്നതാണ് എന്ന് തിരിച്ചറിയാത്ത ബോധം നമുക്ക് ഉണ്ടാകുന്നില്ല. അങ്ങനെ പോലെ മനുഷ്യന്റെ കൈവെള്ളയിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ ഈ കൈവെള്ളയിൽ ലോകം അവന്റെ മുമ്പിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ലോകം എല്ലാം അവന്റെ മുമ്പിലാണ്. പക്ഷെ ഈ കൈവെള്ളയിൽ ഒതുങ്ങാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ, പണ്ട് ചൂണ്ടുവിരൽ ഒതുങ്ങിയിരുന്ന ഒരു സാധനം. പണ്ട് ചൂണ്ടുവിരൽ ഒതുങ്ങുമായിരുന്നു. ആ ചൂണ്ടുവിരൽ ഒതുങ്ങുന്നതിനെ ലോകം മുഴുവനും കൈവെള്ളയിൽ ഒതുങ്ങിയിട്ടും ചൂണ്ടുവിരൽ കൊണ്ട് ഒതുക്കാൻ അന്ന് കഴിഞ്ഞിട്ടില്ല. അത് സ്വന്തം മക്കളെ പണ്ട് വാപ്പ ഇങ്ങ് വായെന്ന് വിരടെന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് വരുമായിരുന്നു. ഇന്ന് വാപ്പയും അമ്മയും അഞ്ചു വരട് കൊണ്ട് നാട്ടിൽ വിളിച്ചാലും മക്കളടുത്തേക്ക് വരില്ല. പണ്ട് വാപ്പയും അമ്മയും ഇങ്ങനെ ഒന്ന് കളിച്ചാൽ മതി, ഉമ്മ വിളിച്ചിടത്തേക്ക് വാപ്പ വിളിച്ചിടത്തേക്ക് മക്കൾ ഓടിയെത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അഞ്ചു വരട് കൊണ്ട് മക്കളെ മൂന്ന് പ്രാവശ്യം മാടി വിളിച്ചാലും അവന്റെ ഈ ലോകം മുഴുവനും ഒതുക്കി വെച്ച ഈ കവിതയിലേക്ക് അവൻ പ്രസവിച്ച അവൾ പ്രസവിച്ച സ്വന്തം മക്കളെയും അവൻ വളർത്തിക്കൊണ്ടുവരുന്ന മക്കളെയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വർദ്ധിച്ചു വരുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയും വീടിന്റെ കഴുക്കോലയിൽ തൂക്കി നിൽക്കുന്ന ദുരന്ത ചിത്രങ്ങൾ നമ്മളോട് പറയുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നെക്കാളേറെ ഏറ്റവും അറിയാവുന്നവരാണ് നിങ്ങൾ. എങ്ങനെയാണ് ഈ കുട്ടികളെ ധാർമ്മികമായ നിലപാടിലേക്ക് കൊണ്ടുവരിക? ബാക്കിയുള്ളവരെ ഒരു കഥയും പറയാൻ തൽക്കാലം സമയമില്ല. യുവാക്കളുടെ കഥയും വയസ്സുകാരുടെ കഥയും അതൊന്നും പറയാൻ സമയമില്ല. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നട്ടല്ലായ നമ്മുടെ ഈ കുട്ടികളെ. കാരണം തഹാദുൽ കലവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് അവരാണ്. ഈ മാലിന്യങ്ങളുടെ മുമ്പിലേക്കാണ് ഇവർ കടന്നു വരുന്നത്. അവരെയാണ് തകർന്നു പോകുന്ന ഈ ധാർമ്മികതയിൽ രാവിലെ സുബഹിനിസ്കാരത്തിന്റെ വാങ്ങ വിളിച്ചു കഴിഞ്ഞാൽ 7 മണിക്ക് മക്കളെ ഒരുക്കി കെട്ടിയിട്ട് മദ്രസയിലോട്ട് കടന്നു വിടുന്നത് അതേതോ വലിയ പാതകമായി കണക്കാക്കുന്നവർ. ആ പാതകമായി കണക്കാക്കുന്നവരെ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഏഴയാകുമ്പോൾ കയ്യും കെട്ടി കോട്ടും കെട്ടി. ഞാനൊരു ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിരോധിയായതുകൊണ്ടല്ല. എന്റെ വാപ്പയ്ക്കും ഉമ്മയ്ക്കും തണുപ്പുള്ള രാത്രിയിൽ എന്തോ ഒരു തമാശ തോന്നിയപ്പോഴും ആ കാരണത്താലാണ് ഞാൻ ജനിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മാതാവിനോടും പിതാവിനോടും ധാർമ്മികമായി എനിക്കൊരു കടപ്പാടുമില്ല എന്ന സാഹിത്യകാരന്മാർ എഴുതി വെച്ച ആ പുസ്തകങ്ങൾ നമ്മുടെ മക്കൾ പോയി 7 മുതൽ
ഈ മാലിന്യങ്ങളെ മുന്നിൽ കൊണ്ടുപോയി വിടാൻ ഭൗതികമായ വളർച്ചയുടെ പേരിൽ മനസ്സുണ്ട് എന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇതല്ല ഇതിന്റെ അപ്പുറത്തേക്ക് കേൾക്കേണ്ടി വരും. ഇതിന്റെ അപ്പുറത്തേക്ക് കേൾക്കേണ്ടി വരും. രാവിലെ വരുന്ന ഈ നൈർമല്യ ഹൃദയത്തെ മാതാപിതാക്കളോട് കടമ പഠിപ്പിച്ചു കൊടുക്കാൻ, അയൽപക്കക്കാരോട് കടമ പഠിപ്പിച്ചു കൊടുക്കാൻ, അയൽപക്കക്കാരോട് കടമ പഠിപ്പിച്ചു കൊടുക്കാൻ, കൂട്ടുകാരോട് എങ്ങനെ സംസാരിക്കണം എന്ന് പറയാൻ നാലാം ക്ലാസ്സിൽ അഹിരാത എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്, വല്ലപ്പോഴും എടുത്തു നോക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പഠിപ്പിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് കഴിയാത്തത് കൊണ്ടാണ് നാല് മണിക്ക് പഞ്ചസാര വാങ്ങിക്കാൻ സ്കൂൾ വിട്ട് വന്നിട്ട് പഞ്ചസാര മേടിക്കാൻ വീടുകളിലോട്ട് പോയ 7 വയസ്സുകാരി കുട്ടി, ആ 7 വയസ്സുകാരി പെൺകുട്ടിയെ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ വീട് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി അവളെ കുത്തി പിടിച്ച് മാനരോഗത്തിൽ മാനരോഗത്തിന്റെ ഇടയിൽ ആ കുട്ടി പെടഞ്ഞു പെടഞ്ഞു മരിക്കുമ്പോൾ അവളെ മരത്തിൽ കിടത്തി അടുക്കളയിൽ നിന്ന് കത്തിയെടുത്തു കൊണ്ടുവന്ന് 14 കഷണങ്ങൾ ആ 7 വയസ്സുകാരിയെ കെട്ടിമുറിച്ച് ചാക്കിൽ വെച്ച് ചാക്കിന്റെ അഗ്രഭാഗം മുഴുവൻ കയർ കൊണ്ട് മുറുക്കി കെട്ടി കൂന്താലിയും എടുത്ത് മൺവെട്ടിയും എടുത്ത് അടുക്കളയുടെ പുറകിൽ പോയി സ്വന്തമായി കുഴിയെടുത്ത് അതിലീ മൃത ശരീരത്തിന്റെ ചാക്കടക്കം ചെയ്ത് ആറുമണിയാണ് അതിന് മുന്നിൽ അതിബുദ്ധിമാനെ പോലെ വാടയെന്ന് കെട്ടി തിരിച്ചു വന്നത് തൃശ്ശൂർ ചന്ദ്രാപിന്നിയിലെ നൊട്ടോറിയസ് ക്രിമിനലായിരുന്നില്ല, അവിടുത്തെ കള്ളു കച്ചവടക്കാരനായിരുന്നില്ല, 12 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് കോയ എന്ന് പറയുന്ന 12 വയസ്സുകാരനാണ് ലോകത്തിലെ നൊട്ടോറിയസ് ക്രിമിനൽ പോലും ചെയ്യാത്ത ഈ ക്രൂരകൃത്യം ചെയ്തതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്വേഷണ ഉദ്യോഗസ്ഥയായ DIG ഇന്നത്തെ IGP സന്ധ്യ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ പത്രസമ്മേളനം വിളിച്ചപ്പോ പത്രക്കാരൻ ചോദിച്ചു, എങ്ങനെയാണ് ഈ കുട്ടിക്ക് 7 വയസ്സുകാരിയോട് എങ്ങനെയാണ് മഞ്ചരട്ടയിൽ മണ്ണ് വെച്ചിട്ട് അപ്പം കളിക്കുന്ന ഉണ്ടാക്കി കളിക്കുന്ന കുട്ടിയോട് ഇങ്ങനെ തോന്നിയത്? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, IGP സന്ധ്യ പറഞ്ഞിടത്തം പറയുമോ, ഈ കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യമാണ് അവൻ കുട്ടവാളിയാക്കിയത്. അവൻ ജനിച്ചു വളർന്ന സാഹചര്യം ഏത് സാഹചര്യമാണത്? അവന്റെ പിതാവ് ഏറ്റവും വലിയ മദ്യപാനി, അവന്റെ മാതാവാണെങ്കിലോ ആ നാട്ടിൽ അറിയപ്പെട്ട പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിതാവ് പിതാവിന്റെ ഭാഗത്ത്, മാതാവ് മാതാവിന്റെ സുഖരസങ്ങളുടെ ശൈലിയിൽ പാതിരാസമയത്ത് അങ്ങിന്റെ ചൂടും ചൂടും അനുഭവിക്കുന്നവൾ, വളർന്നു വരുന്ന കുട്ടി ആ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലായി ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? ആരെയാണ് ഇവരെ ചൂണ്ടേണ്ടത്? ആരെയാണ് ഈ കാര്യത്തിൽ നമ്മൾ വഴി പറയേണ്ടത്? വാപ്പയിൽ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ ദേശീയ പാതയിൽ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്ന വാഹന പരിശോധന, മദ്യപിച്ചതാണെന്നറിയാണ് പരിശോധനയാണ് റോഡ് സൈഡിൽ കഥയില്ല. ഭാര്യ ഭർത്താവും വാതകാ സമയത്ത് കാറിൽ വന്നു, ഭർത്താവ് വെളിയിൽ ഇറങ്ങി SI പുറമെയിൽ ഊടുക, മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചെത്തറിയും ഊതി ഊതിയാൽ സെൻസർ വർക്ക് ചെയ്യും, വീപ്പിൽ ശബ്ദം കേൾക്കും, അയാൾ വന്ന് ഊതി ശബ്ദം കേട്ടു, SI പറഞ്ഞു നീ മദ്യപിച്ചിട്ടുണ്ട് വെക്കി അടിക്കണമായിരുന്നു, അയാൾ വന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല, അതൊന്ന് നീ മദ്യപിച്ചത് കൊണ്ടല്ലേ വീപ്പിൽ ശബ്ദം കേട്ടത്, അല്ല ഈ യന്ത്രം കേട്ട, ഈ യന്ത്രം കേടാണ് ഞാൻ മദ്യപിച്ചിട്ടില്ല. പോലീസ് പറഞ്ഞു ഇത്രയും നേരം യന്ത്രം വർക്കാണ്, ഇപ്പൊ നിനക്ക് മാത്രം ഇല്ല ഞാൻ മദ്യപിച്ചിട്ടില്ല, എന്നിട്ട് മൂന്നിട്ട് ശബ്ദം കേട്ടു, അതുകൊണ്ട് നിങ്ങളുടെ യന്ത്രം കേടാണ്. പോലീസ് ഉദ്യോഗസ്ഥർ വല്ലാതെ കൺഫ്യൂഷനിലായി. അവസാനം അയാൾ പറഞ്ഞു യന്ത്രം കേടാണ് ഞാൻ പറഞ്ഞാണ്, ശരി ഒരു കാര്യം ചെയ്യും, എന്റെ ഭാര്യയെ കൊണ്ട് ഒന്നിപ്പിച്ചു നോക്ക്. ഭാര്യ ഇറങ്ങി വന്നു, സുന്ദരിയായ ഭാര്യ, അവർ കൂടി അപ്പോഴും ശബ്ദം കേട്ടു. SI പറഞ്ഞു സോറി ഞാൻ അറിഞ്ഞില്ല, ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന് അവർ വെറുതെ കേട്ടു. യഥാർത്ഥത്തിൽ അവൾ മദ്യപിച്ചു, യഥാർത്ഥത്തിൽ ഭാര്യ മദ്യപിച്ചിരുന്നു. ഇതൊരു കഥയല്ല, ഈ ഇത് നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ പ്രഭാഷണത്തിന്റെ ഇടയിൽ എന്നെ കണ്ടപ്പോ പറഞ്ഞ വാക്കാണിത്. സഹോദരങ്ങളെ, നഗരത്തിന്റെ സംവിധാനം എവിടെ എത്തി എന്ന് ചോദിച്ചാൽ, പാതിരാസമയമായി കഴിയുമ്പോൾ, പാതിരാസമയമായി കഴിയുമ്പോൾ മക്കളെയും കൊണ്ട് നഗരത്തിന്റെ ആവശ്യങ്ങളിലൂടെ കടന്നുപോയി അവസാനം 2 മണിക്ക് വന്ന് കടന്നിറങ്ങി രാവിലെ 8 മണിയാകുമ്പോൾ സ്റ്റെപ്പ് ചെയ്ത കോടി എഴുന്നേൽക്കുന്നത് പോലെ 8 മണിയാകുമ്പോൾ മക്കളെ സ്റ്റെപ്പ് ചെയ്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കലാലയത്തിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് നഗര ജീവിതത്തിന്റെ കാവലാളുകളായി മാറി നിൽക്കുന്ന ഒരു സമൂഹം, ഈ സമൂഹത്തിനോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ സമൂഹത്തിനോടാണ് ആദരവായ വിശുദ്ധമായ ഖുർആൻ, ഞാൻ ഏറെ പറയുന്നില്ല, പത്രവാർത്തകൾ ഏറെ പറയുന്നില്ല, സ്വന്തം മക്കൾ നാളെ മയ്യത്ത് നിസ്കരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാളെ മക്കൾ മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി മണ്ണിട്ട് കൂടിയിട്ട് എന്റെ വാപ്പ മരിച്ചു ഇനി ബാക്കി മുഴുവനും മരിക്കെന്ന് പറയുന്ന ജാമിലീയ ജ്യോതിശാസ്ത്രത്തിന്റെ കണക്ക് പറയാതിരിക്കണമെങ്കിൽ നാളെ നാം ഈ നൊന്ത് പ്രസവിച്ച നമ്മുടെ മക്കൾ കണ്ണിനെഴുപ്പിച്ച് നമ്മുടെ പുറകിൽ കിടന്ന് മയ്യത്ത് നിസ്കരിക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊരു അടിസ്ഥാന തത്വമുണ്ട്. എന്താണ് അടിസ്ഥാന തത്വം? ഇതിനൊരു അടിസ്ഥാന തത്വമുണ്ട്. 13-ാമത്തെ വയസ്സിൽ കേരളം മദ്യപിക്കാൻ തുടങ്ങുകയാണ്. 13-ാമത്തെ വയസ്സിലാണ് കേരളത്തിന്റെ മദ്യപാനത്തിന്റെ തുടക്കം. അപ്പൊ ആരാ കുടിക്കുക? ആരാ കുടിക്കുക? ഞാൻ പറയണോ, കേരളത്തിന്റെ മാസം കഴിഞ്ഞ മാസം കേരളത്തിലെ 30,000 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒരു സർവേ നടത്തി. നിങ്ങൾ നന്നായിട്ട് കേൾക്കണം,
Pinjaman berarti dicoba dengan gaya banyak.